അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ സത്യമായിട്ടാണ് പറയണത്, പക്ഷെ ഇതൊക്കെ എനിക്ക് നെഗറ്റീവ് ആകുന്നുള്ളൊരു പേടിയാണ്. ചില നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നാച്ചുറലി പിന്നെ ഇവനെയൊക്കെ പഠിപ്പിക്കേണ്ടി വരില്ല എന്നുള്ള സാധനമാണല്ലോ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ. അദ്ദേഹത്തെ പോലെ ഡയറക്ടർ, അത് അദ്ദേഹത്തിന് പോലത്തെ ഒരു ലെജൻഡ്. അപ്പം അദ്ദേഹം പറഞ്ഞ് അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം, നമുക്ക് മാനേജ് ചെയ്യാം. അപ്പം ഒരു കാര്യം ചെയ്ത് പോയി ഒരു ചായ കുടിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് ക്യാമറമാൻ വരും, എന്നിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സർ ഞാൻ വന്നവഴി ചായ കുടിച്ചായിരുന്നു, അപ്പം കുഴപ്പമില്ല. അപ്പൊ പുള്ളിക്ക് ഇത് വരുന്നവരെയും പിന്നെ ഒന്നും ചെയ്യാനില്ല എന്നെ ഇവിടെ ഇരുത്തിയിട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ, അല്ല ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടേക്കുവാ. അപ്പൊ ഞാൻ പറഞ്ഞു, സർ എനിക്കിവിടെ വലിയ പരിചയമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരുത്തോളാം. അപ്പൊ എനിക്ക് നമുക്കൊന്നും മനസ്സിലാകത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പറഞ്ഞ്, ഒന്ന് പുറത്തേക്ക് ഒന്ന് പോയിട്ട് വാ. അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങി, അങ്ങനെ ഒരു അരമണിക്കൂർ ആയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ക്യാമറ ആയിട്ട് നമ്മുടെ ഹാൻഡി ക്യാമാണ്, അത് വെച്ചിട്ട് എന്നിട്ട് എന്നോട് ഒന്ന് രണ്ട് ചെറിയ ഡയലോഗൊക്കെ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചെറിയ ഡയലോഗൊക്കെ പല വികാരത്തിൽ, അതായത് ദേഷ്യത്തില്, ചിരിച്ചുകൊണ്ട്, സർക്കാസ്റ്റിക്കലി ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പറഞ്ഞു. അതൊക്കെ ഞാൻ ചെയ്തു. അന്ന് പിന്നെ ഞാൻ തിരിച്ച് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട്, അല്ല ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഹരിയൻ സാറ് വീണ്ടും എന്നെ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പോഴൊന്നും മൊബൈൽ നമ്പർ എൻ്റെ കയ്യിലില്ല, പുള്ളി വിളിക്കുന്നതൊക്കെ ലാൻഡ് ലൈനിൽ നിന്നാണ്. അപ്പോൾ ലാൻഡ് ലൈൻ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, എം ജി ശ്രീകുമാർ സാർ തന്നായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതായത് ഞാൻ പോയതൊരു സാറ്റർഡേ ആണ് അവിടെ എത്തിയത്, സൺഡേ കഴിഞ്ഞ് മൺഡേ രാവിലെ ഞാൻ നമ്മുടെ ട്രിവാൻഡ്രത്ത് നമ്മുടെ നിയമം ഭാഗത്ത് ബൈക്ക് ഓടിച്ച് ഞാൻ ആരെയോ കാണാൻ വേണ്ടി പോവാണ്, ഏതൊരു ക്ലയൻറ്റിനെ. അപ്പോൾ ആ സമയത്ത് വിളിക്കുന്നത് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്ത് ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞു, പല്ലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ എൻ്റെ പല്ല് ഇവിടെ നിന്ന് കറച്ച് പൊട്ടിയിരിക്കുകയാണ്, ഒരു ആക്സിഡൻറ്റിൽ പൊട്ടിയതാണ്, അതൊന്ന് ശരിയാക്ക്. എന്നിട്ട് നിന്റെ ക്ലോസ് ഫോട്ടോസ് എടുത്തു. അപ്പം പുള്ളി അത് നേരിട്ട് എന്നെ കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായില്ല, പക്ഷെ ഞാൻ ചിരിക്കുന്ന ഫോട്ടോ കണ്ടപ്പോഴാണ് പുള്ളിക്ക് അത് മനസ്സിലായത്. നമ്മുടെ അപ്പൊ അങ്ങനെ ഞാൻ അവിടെ തന്നെ ചെട്ടികുളങ്ങര ഭാഗത്ത് പോയിട്ട് ഒരു ഡോക്ടറെ കണ്ട് അദ്ദേഹം എന്റെ പല്ല് ശരിയാക്കി. അത് ഇപ്പോഴും ഇന്റാക്ട് ആണ്, ഒരു കുഴപ്പമില്ല. 2004 ബ്രിട്ടീഷുകാരുടെ പണി പോലെ. അതെ, അപ്പൊ അന്ന് ഡോക്ടറിനോട് പറഞ്ഞത് ഒരു പേപ്പർ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു വലി കൊടുക്കുവാണെങ്കിൽ പൊട്ടാവുന്നതേ ഉള്ളൂ, അതുകൊണ്ട് വളരെ സൂക്ഷിക്കണമെന്ന്. സെൻസിറ്റീവ് ആണ്, പക്ഷേ സിനിമയിൽ ഉമ്മ കൊടുക്കാനൊക്കെ പാടായിരിക്കുമല്ലോ. കാര്യം ഇത് എവിടെങ്കിലും ഒന്ന് തട്ടോ മുട്ടോ ചെയ്ത പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ഞാൻ പോയി അത് ശരിയാക്കി. എന്നിട്ട് പുള്ളിക്ക് ഞാൻ അന്ന് മൊബൈൽ ക്യാമറാസ് ജസ്റ്റ് വന്ന സമയമാണെന്ന് തോന്നുന്നു, അതോ ഡിജിറ്റൽ ക്യാമറയിലെടുത്ത് അയക്കോ, അങ്ങനെ എന്തോ ഞാൻ ചെയ്തു. എന്നിട്ട് ഞാനത് അദ്ദേഹത്തിന് മെയിൽ ചെയ്തു. അതിന്റെ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ക്യാമറമാൻ എന്ന് പറയണത് ഷാജിയൻ കരുൺ എന്ന് പറഞ്ഞ ആളാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഞാൻ പാർട്ടി ചെയ്ത്, അല്ലല്ല ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളി അവിടെ നിന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്നതിന് മുമ്പ് എനിക്ക് കിട്ടി. ഞാൻ പറഞ്ഞു, സാർ മറ്റേ കഥകളിപ്പടം എടുത്ത ആളല്ലേ? അപ്പൊ പുള്ളി പറഞ്ഞു, എന്റെ മോനെ അത് വാനപ്രസ്ഥം എന്നാണ് പടത്തിന്റെ പേര്. അവിടെ ചെന്നിട്ട് ഇതൊന്നും പറയാൻ നിൽക്കില്ല. അദ്ദേഹത്തിന് അദ്ദേഹം ട്രിവാൻഡ്രത്തുണ്ട്, അദ്ദേഹത്തിന് പോയി കാണുക, നിന്റെ മുഖം മാത്രം കാണിക്കുക, എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരിക. ഞാൻ പറഞ്ഞു, ശരി. ഉദാര ശിരോമണി റോഡ് അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ അവിടെ പോയി അദ്ദേഹത്തിനെ പോയി കണ്ടു. അപ്പൊ അദ്ദേഹം അധികം സംസാരിക്കാറില്ലല്ലോ. പിന്നെ ഹരിയൻ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അധികം സംസാരിക്കില്ലേ. അപ്പൊ ഞാൻ മിണ്ടിട്ടിരുന്നു. ഞങ്ങൾ രണ്ടുപേരും 15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു. ഇതിൽ എന്നോട് സംസാരിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം സംസാരിക്കുന്നുമില്ല. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൂർണ്ണ നിശബ്ദത. അപ്പൊ 16-ാമത്തെ മിനിറ്റിൽ എനിക്ക് തോന്നി ഇനിയിപ്പം പോകല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ എന്നാ പിന്നെ ഞാൻ അതായത് എന്തിനാ നീ ഇത്ര നേരം ഇവിടെ ഇരുന്നത്? ഞാനവിടെ ഇറങ്ങി, ഞാൻ പുറത്തു വന്ന്, എന്നിട്ട് നമ്മുടെ ട്രിവാൻഡ്രം ക്ലബിന്റെ മുമ്പിൽ വെച്ച് ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ഞാൻ ഹരിയൻ സാറിനെ വിളിച്ചു. എന്തായി കണ്ടോ? ഞാൻ പറഞ്ഞു, സാർ കണ്ടു സാർ. സാർ പക്ഷേ പുള്ളി കുറച്ച് മൂശേട്ടയാണ്. നീ വേറൊന്നും പറയാൻ നിന്നില്ലല്ലോ, അദ്ദേഹം ഒരു ലെജൻഡായ ഒരു ക്യാമറമാനാണ്. നീ പുള്ളി പറയൊന്നും വേണ്ട, മോഹം കാണിച്ചല്ലോ, അത് മതി. ശരി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത ഓഡീഷന് വേണ്ടിയിട്ട് അടുത്ത സൺഡേ കോഴിക്കോട് പോവാണ്. കോഴിക്കോട് അവിടെ ചെന്നപ്പോഴത്തേക്കും ജനസമുദ്രമാണ്. അവിടെ എന്റെ പ്രായവും എന്റെ അടുപ്പിച്ച് പ്രായമുള്ള കുറെ പേരുണ്ട്. ഞാൻ നോക്കുമ്പോഴത്തേക്കും വലിയ വലിയ ഡയലോഗ്സുകാർ വളരെ പുഷ്പമായിട്ട് പറയുന്നു. ഞാൻ പേടിച്ചു പോയി. അല്ല, അവിടെ നമ്മുടെ മേളി പിടിയുള്ള ആളാണല്ലോ, നമുക്ക് അല്ല അതുണ്ട്. എന്നുവെച്ചാല് അതിന്റെ ഒരു വെച്ചാല് ഞാൻ മാത്രമാണ് അവിടെ ഒരു ആക്ടറായിട്ട് ചെന്നിരിക്കുന്നത്. എന്നുവെച്ചാല് വിജയൻ ഏറ്റുമാനൂർ എന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യുന്നു, അളകാപുരി ഹോട്ടലിൽ എനിക്ക് റൂം തരുന്നു. അപ്പൊ ഞാൻ ആക്ടറായി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആക്ടർ എന്നുള്ള രീതിയാണ് നമ്മള്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹരിയൻ സാറും ഷാജിയൻ കരൺ സാറുമായിട്ട് ഇരുന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അതിനുശേഷം ഇവരുടെ കൂടെ അഭിനയിച്ചുടങ്ങിയില്ല. ഇവരുടെ കൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്, ഏത് ഹരിയൻ സാറിന്റെ മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള വില്ലയിലേക്ക്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ ഈ കാണുന്നത്. അപ്പൊ അങ്ങനെ അവിടെ അസോസിയേറ്റ് ഉണ്ണി നാരായണൻ സാറുണ്ട്. അപ്പൊ ഹരിയൻ സാർ പറഞ്ഞു, ഉണ്ണി ഇവന്
ഡയലോഗ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും, കോസ്റ്റ്യൂം ഒക്കെ ഒന്ന് മാറ്റി. ശരി. അപ്പൊ ഞാൻ ഈ ഓവർ ഹിയർ ചെയ്യുന്നുണ്ട്, ഇവിടെ വൺ ഡയലോഗ്സ് പറഞ്ഞു കൊടുക്കും. അപ്പൊ എനിക്കൊരു ഡയലോഗ് ഒന്ന് ഇനിയും മനസ്സിലായില്ലെങ്കിൽ, അമ്പലത്തിന്റെ ഗോപുരത്തിന്റെ മുകളിലോ കരിങ്കാളിക്കുന്നിന്റെ മുകളിലോ കയറി ഞാൻ വിളിച്ചു കൂടണോ, ഐ ലവ് യു ഇന്ദിര എന്ന്. ഇതാണ് എന്റെ ഡയലോഗ്. പക്ഷെ ഇതെനിക്കൊരു വലിയ ഡയലോഗ് അന്നത്തെ ഇതില്. അപ്പൊ ഞാനിത് പഠിച്ചു, ആ പറയാം. അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഷാജിൻ കരൺ സാറ് ക്യാമറയുടെ പുറകിൽ ഇത് ഷൂട്ട് ചെയ്യുന്നു, ഹരിയൻ സാർ ആക്ഷൻ പറയുന്നു. ഞാൻ ഇനിയും മനസ്സിലായില്ലെങ്കിൽ, സാർ ഒരു മിനിറ്റ് കട്ടി, ഉണ്ണിനാരായൺ സാർ, ഉണ്ണി സാറേ അമ്പലത്തിന്റെ എവിടെ കയറിയ? ഗോപുരം, ഗോപുരം. ആ ഓക്കെ ഓക്കെ സാർ, ആക്ഷൻ പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെ ഹരിയൻ സാർ അപ്പൊ അങ്ങനെ റോൾ ക്യാമറ ആക്ഷനായി. ഞാൻ പറയുന്നു, ഇനിയും മനസ്സിലായില്ലെങ്കിൽ അമ്പലത്തിന്റെ ഗോപുരത്തിന്റെ മുകളിലോ അരിവറക്കൊണ്ടേയിരിക്കും. അപ്പം എനിക്കത് മെമ്മറിയിൽ കിട്ടില്ല. എന്നുവെച്ചാൽ എന്റെ അച്ഛനും അമ്മയും ഗോപുരം എന്ന് പറഞ്ഞൊരു വേർഡ് എന്റെ ജീവിതത്തിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഗോപുരം എന്ന് പറഞ്ഞ ആവശ്യമില്ല, അമ്പലം എന്ന് പറഞ്ഞിട്ടില്ല, ഗോപുരം കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഉണ്ണിസാറിന്റെ ചോദിച്ചു, ഉണ്ണി സാറേ ആ കുന്നിന്റെ പേരെന്തായിരുന്നു? കരിങ്കാളി. കരിങ്കാളി. ആ ഓക്കെ ഓക്കെ. ഇനി ആക്ഷൻ പറഞ്ഞോളൂ. ഇനി ആക്ഷൻ ആക്ഷൻ ആയി. ഹരിയാന സാറിനോടാ പറയുന്നത്. ആക്ഷൻ പറഞ്ഞോളാം.